കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്ഷൻ ഉള്ള പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി! ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറില്ലാത്ത കഷ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരെ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ജോഡി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട്, ആ ഒരല്പം നീറ്റൽ ഉണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റൽ കാണുമെന്ന്? ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെർക്കി, ഛേ പെർക്കി അല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. കുട്ടപ്പായ ഡോക്ടറാണാ ഞാൻ. നിക്കവിടെ നിക്കവിടെ, നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ ഞങ്ങളെ പിടിയവരെ വിടട്ടെ, പിടിയവരെ വിടട്ടെ, പോകട്ടെ പോകട്ടെ, അന്തയാളെ പോയത് ഒക്കെ. നെല്ലിന് തളിക്കാൻ പറ്റിയത് പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്, എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്, അവളവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൂടെ നീറ്റിൽ തയ്ച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യ ഇൻസ്പെക്ടറില്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ അയ്യോ, അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി, നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കത് കഴിയും? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ, മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. അവന്മാരുടെ ആ പുകച്ചില് ഓട്ടോ ഒക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോലോടാ എന്റെ അയ്യോ. കുട്ടിച്ചായം ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചായ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലും ഇല്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചേനോ, അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ? എടാ അയ്യോവേ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞ് നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്, അവളെ നിങ്ങളും രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടാ അയ്യോ. അതിന് നീ എന്തിനാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ പോരെ. ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം, ഞാൻ വിളിക്കാം. എടി മിനിയേ, എടിയേ, ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതടാ, ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല. ഒന്ന് ചിരിക്കട, ഒന്ന് ചിരിക്ക്. ഡാഡി ഡാഡി, മിനി ആന്റി ഇക്ലിട്ടാ മതി, ചിരിക്കും. ഞങ്ങൾ ഒന്ന് ഇക്ലിട്ട് തരട്ടെ. എന്തിട്ടെങ്കിലും ഒന്ന് ചിരിപ്പിച്ചതാടാ, വാടാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 ഡേയ്സ് എവിടെ ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല, അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഡാ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ, ഞങ്ങൾ പോക്കട്ടെ. വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്.
രാജു എന്നെ സൂക്ഷിച്ചോണേ. എന്ത്? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വരട്ടടാ. എന്തൊക്കെയാണോ താനി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ പരാതിയുടെ ഭർത്താ താനാ പിള്ളേരെ അറസ്റ്റ് ചെയ്തേ? 3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ചതിന് കോൺസ്റ്റബിൾമാർ സാക്ഷികളാ. താൻ എന്നിട്ട് എന്തെയാ കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞ്? ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല, പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത്. വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാ അദ്ദേഹം. എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടു വന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കൂട്ടുകാരൻ രാധാ മാധവൻ എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പടയണൊന്നും വേണ്ട, നിനക്കറിയില്ലല്ലേ. ഇല്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണമാണോ? എടാ, ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടി തൂക്കിട്ടാ നീ താനെ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിച്ചടങ്ങുമല്ലേ. പറയടാ അവനവിടെ തലകീഴായി കെട്ടിയിട്ട് നോക്ക്, പറയോന്നറിയാലോ. എടാ വേണ്ട, വഷളാക്കണ്ട. അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ലി രാധുവിന്റെ തലക്കേറ്റു. രക്തം കട്ടിപിടിച്ച് അവൻ കുഴഞ്ഞു വീണു, ഉടൻ മരിക്കുകയും ചെയ്തു. ആര്? എന്ത്? എപ്പോ? രക്തം ജീപ്പിൽ എടുത്തുകൊണ്ട് പോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ? എന്തുവാ? സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും. വേണ്ടി വന്നാലേ ചുട്ടുകരിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടംവരൊക്കെ കയറി ചിന്തിച്ചത്? കൊള്ളത് തുറന്നു പറയാമല്ലോ, നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്റെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. ഏ, ഞാൻ ചുമ്മാ പറയില്ല. എന്താ ഫ്രണ്ട്സ് ആയിക്കൂടെ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ചുറ്റാനൊക്കെ പോണം. ഹണ്ടിങ് ഇഷ്ടമാണോ? ഹണ്ടിങ് അതിനൊക്കെ പോയാലോ, ഒന്ന് ജോളിയാകാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ആ രാധുവിനെ യേസ്മിന് മുമ്പിൽ ഒന്ന് ഹാജരാക്കണേ. അല്ലെങ്കിൽ കുഴപ്പ. അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം. സാറ് വിഷമിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. തൽക്കാലം ഞാൻ അവനെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെ? അത് എവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പൻ വന്ന് ചോദിച്ചാ ഞാൻ പറയില്ല. പിന്നെയല്ലേ സാറ്. രാധു ഒരു സ്ഥലത്തുണ്ട്, അതെവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോലും പറയില്ലെന്ന്. അപ്പാപ്പൻ പറഞ്ഞ? ആ, അതും കേട്ടിട്ട് വന്നല്ലോ ചോദിച്ചാൽ ഇങ്ങോട്ട് തല്ലി ഓടിക്കണ്ടവനെ. മറ്റവനെ കാണാത്ത ടെൻഷൻ വേറെ, അതിനൊക്കെ ഇങ്ങനെ തല്ലാൻ പോണ. വേണ്ട, ഈ ചോദിച്ചാൽ ഞാൻ തല്ലണ്ട, ഞാൻ കൊടുത്തോളാം. കൊടുക്കലവർക്ക് ഇങ്ങനെയുള്ള എന്തിനാ ഈ നാട്ടില്? എടാ ചുമ്മാ അബദ്ധമൊന്നും കാണിക്കല്ലേ, മറ്റവനെ കാണാഞ്ഞിട്ട് ഞാൻ ആയി കുഴഞ്ഞിരിക്കുകയാണ്. ഇനി ഇവനെ കൂടെ കണ്ടില്ലെങ്കിൽ സർവത്ര കുഴപ്പം. ഒരു കുഴപ്പമില്ല, ഈ ചോദിച്ചാൽ പേടിയാണല്ലേ. സകലം ഞാൻ ഏറ്റോളാം. ഇപ്പൊ അവൻ അപ്പാപ്പന് പറഞ്ഞിരിക്കുന്നു. അവന്മാര് അവനെ പുറത്തു കൊണ്ടുവരുമോ നോക്കാം. പുറത്തു കൊണ്ടുവരാതെ ഇയോയുടെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവരുടെ കയ്യും കാലം തല്ലി ഒടിക്കാനൊന്നും നിക്കണ്ട. അങ്ങ് തട്ടിയര്, ബാക്കി കാര്യം ഞാൻ ഏറ്റടാ. എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ. എടാ ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടുത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. ആ പിടിച്ചാ. വട്ടാനേ വട്ടാനേ എനിക്ക് വട്ടാനേ ഈ എനിക്ക് വട്ടാനേ. എടാ പുല്ലമ്മാരെ, നിങ്ങളായിരുന്ന പോക്കിരി തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി, തൊലിക്കലും നിർത്തിയിട്ട് കാര്യം പറ. എന്തായി സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തുകൊണ്ട് വരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട, മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ അയ്യോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ പോലെ മിനി എന്റെ. ഒന്ന് പോടാവൂവേ, ആ പെണ്ണ് വന്ന് 2 പുന്നാരവാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും.
ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത്. മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റെതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്ക്? വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ. കിട്ടും. എന്നാ റെഡി?